സെക്യൂരിറ്റി ചടന്റെ 60-ാം പിറന്നാൾ പിള്ളേരെല്ലാം ചേർന്നങ്ങ് ഗംഭീരമാക്കി. സ്റ്റുഡൻസ് മാത്രമല്ല ടീച്ചേഴ്സും ഈ ആഘോഷത്തിൽ ഭാഗമാകാനായി എത്തിയിരുന്നു. എക്കണോമിസം, ക്രൈസ്റ്റ് വൈബ്സ് ഫോർ എവർ എന്നീ പേജുകളാണ് ഈ മനോഹരമായ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. കോളേജിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനാണ്. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളുടെ പിറന്നാളാകുമ്പോൾ, അതും 60-ാം പിറന്നാളാകുമ്പോൾ ആഘോഷമാക്കി തന്നെ അത് സെലിബ്രേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. ക്ലാസ്സിലേക്ക് എന്തോ കാര്യത്തിന് ഉണ്ണികൃഷ്ണൻ ചേട്ടനെ പിള്ളേരങ്ങ് വിളിച്ചുകൊണ്ട് വന്നു. ക്ലാസ്സിലെത്തിയപ്പോഴല്ലേ ഇത് എനിക്കുള്ള സർപ്രൈസ് ആയിരുന്നല്ലേ എന്ന് കക്ഷിക്ക് മനസ്സിലാകുന്നത്. കേക്കും മിഠായും ഒക്കെ ആയി എല്ലാവരും ബർത്ത്ഡേ ബോയ്ക്കായുള്ള കാത്തിരിപ്പിലായിരുന്നു. ഉണ്ണികൃഷ്ണൻ ചേട്ടനെ കണ്ടതും എല്ലാവരും ക്ലാപ്പ് ചെയ്ത് ഹാപ്പി ബർത്ത്ഡേയും പാടാൻ തുടങ്ങി. ഉണ്ണികൃഷ്ണൻ ചേട്ടന്റെ മുഖത്ത് വന്ന ആ ചിരി മതി ആൾ എത്രത്തോളം ഹാപ്പി ആണെന്ന് മനസ്സിലാക്കാം. ഇതുപോലെ നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് നൽകുന്നത് ജീവിതത്തിൽ എപ്പോഴും ഓർത്തു വെക്കാനുള്ള നിമിഷങ്ങളായിരിക്കും. സ്ഥിരം നമ്മൾ സ്കൂളിലും കോളേജിലൊക്കെ വരുമ്പോൾ എന്നും ഗേറ്റിന് മുമ്പിൽ ചിരിച്ച മുഖത്തോടെ ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. പലപ്പോഴും പലർക്കും അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കിയൊന്ന് ചിരിക്കാനോ ഒരു ഹായ് പറയാനോ ഗുഡ് മോർണിംഗ് പറയാനോ പോലും സമയം ഉണ്ടാവില്ല. എങ്കിലും ഒരു ചിരിച്ച മുഖത്തോടെ എന്നും സ്കൂളിന് മുന്നിൽ അയാൾ ഉണ്ടായിരിക്കും. പലരും അവരെ അവഗണിക്കാറുണ്ട്. എന്നാൽ ക്രൈസ്റ്റ് കോളേജിലെ പിള്ളേർക്ക് വേറെ ലെവലാണ്. ഉണ്ണികൃഷ്ണൻ ചേട്ടനെയും അവർ തോളോട് തോൾ ചേർത്ത് തന്നെയാണ് കൊണ്ടു നടക്കുന്നത്. അതിപ്പോ ഈ ഒറ്റ വീഡിയോയിലൂടെ തന്നെ നമുക്ക് മനസ്സിലായിരിക്കുകയാണ്. പല സിനിമകളിലും നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും കോളേജിലൊക്കെ ലേറ്റ് ആയിട്ട് വരുമ്പോഴും അല്ലെങ്കിൽ ക്ലാസ് ബങ്ക് ചെയ്ത് പോകുമ്പോഴും പിള്ളേർക്കൊപ്പം ചെറുതായിട്ടൊന്ന് കൂട്ടൊക്കെ നിൽക്കുന്ന സെക്യൂരിറ്റി ചേട്ടന്മാര്. പിള്ളേരുടെ ഫേവറേറ്റ് ആയിരിക്കും ആ ചേട്ടന്മാര്. കോളേജൊക്കെ കഴിഞ്ഞു പോയാലും അവരായിട്ടുള്ള ബന്ധം നിലനിർത്തി പോകുന്ന പല കുട്ടികളുണ്ട്. പല സിനിമകളിൽ തന്നെ ഇതുപോലുള്ള ഒരുപാട് ഇൻസിഡൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തായാലും ഉണ്ണികൃഷ്ണൻ ചേട്ടന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തതോടെ ചേട്ടൻ നല്ല ഡബിൾ ഹാപ്പിയാണ്. ക്രൈസ്റ്റ് കോളേജിലെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിലെ വിദ്യാർത്ഥികളാണ് ഉണ്ണികൃഷ്ണൻ ചേട്ടന് വേണ്ടിയിട്ട് ഇതുപോലൊരു അടിപൊളി സർപ്രൈസ് ക്ലാസ്സിൽ ഒരുക്കിയത്. പിള്ളേർക്കൊപ്പം ടീച്ചേഴ്സും ഉണ്ണികൃഷ്ണൻ ചേട്ടന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ ഒപ്പം കൂടി. എന്തിനൊക്കെ പുറകെ ഇങ്ങനെ തിരക്കിട്ട് ഓടുന്ന ആ സമയത്ത് ഇതുപോലെ നമുക്കൊപ്പമുള്ളവരുടെ ചെറിയ ചെറിയ കാര്യങ്ങളിലും കുറച്ചൊന്ന് ശ്രദ്ധ കൊടുത്താൽ അതവർക്ക് നൽകുന്നത് വലിയൊരു സന്തോഷം തന്നെയായിരിക്കും. ഈ ഭജന ഗ്രൂപ്പിലെ മെയിൻ ഗായകനാണ് ഈ നായ്ക്കുട്ടി. യജമാനൻ ഇൻസ്ട്രുമെന്റ് വായിക്കുമ്പോ അദ്ദേഹത്തിനൊപ്പം താളത്തിൽ പാടുന്ന ആളുടെ ഒരു ഉത്സാഹം കണ്ടാവും. വിശാൽ പകർത്തി നായ്ക്കുട്ടികളുടെ ഫാൻ പേജായ ഡോഗ് നഗരി എന്ന ഇൻസ്റ്റഗ്രാം പേജ് പങ്കുവച്ചതാണ് മനോഹരമായ ഈ ഒരു വീഡിയോ. എന്തായാലും ഒരു കാര്യം ഉറപ്പാം, ഇവന് ഈ ഒരു ഭജനക്കിരിപ്പ് കാലങ്ങളായിട്ട് നല്ല ശീലമുള്ള കാര്യമാണ്. അതുകൊണ്ടാണല്ലോ ഈ പാടി പാടി തഴമ്പിച്ച ഒരു എക്സ്പേർട്ടിനെ പോലെ നല്ല ഭംഗിയായിട്ട് അവനത് പാടുന്നത്. ഇതുകൊണ്ടൊക്കെയാണ് വീട്ടിലൊരു നായ്ക്കുട്ടി ഉണ്ടാവണമെന്നൊക്കെ പറയുന്നത്. നമ്മൾ സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ട് ശീലിച്ച് ഒരു എക്സ്പേർട്ടിനെ പോലെ നമ്മളെക്കാൾ കൃത്യനിഷ്ഠയിൽ അവരത് ചെയ്യും. അതൊക്കെ കണ്ടിരിക്കുമ്പോ തന്നെ മനസ്സിനൊരു സന്തോഷമാണ്. ഭജന പാടുന്ന ഈ മിടുക്കനെ കണ്ടില്ലേ, അതേപോലെ. പിന്നെ നമ്മുടെയൊക്കെ നാട്ടില് ആളുകളൊക്കെ പറയുന്ന ഒരു ഡയലോഗില്ലേ, ഈ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിച്ച ദൈവം പെട്ടെന്ന് പ്രാർത്ഥന കേൾക്കും, നിഷ്കളങ്കമായി പ്രാർത്ഥിച്ച ദൈവം പെട്ടെന്ന് പ്രാർത്ഥന കേൾക്കും എന്നൊക്കെ. അക്കാര്യം ശരിയാണെങ്കിൽ ഈ നായ്ക്കുട്ടന്റെ പ്രാർത്ഥന ദൈവം ഉറപ്പായിട്ടും കേൾക്കും. അത്രയ്ക്ക് നിഷ്കളങ്കമായിട്ടും ആത്മാർത്ഥമായിട്ടല്ലേ അവനത് ചെയ്യുന്നേ.